സ്വർണവില കത്തിക്കയറുകയാണ്. കത്തിക്കയറുക എന്ന് പറഞ്ഞാൽ കുതിച്ചുയരാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ, ഈ ഗോൾഡ് എവിടേക്കാണ് പോയി നിൽക്കുക, ഇനി തകരോ മുകളിലേക്ക് പോവോ എന്നുള്ളത്? അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റയും ഇപ്പോൾ ഉള്ള വിപണിയും ഇപ്പോൾ ഉള്ള വിപണി പറയാൻ നാളെ എന്താണ് സാധ്യത എന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ആ വീഡിയോ ഒരു വല്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത കുറേ വീഡിയോകൾ കുറേ കണ്ടുപോയിട്ടുണ്ട് ആളുകൾ, പക്ഷേ ഈ വളരെ പ്രധാനപ്പെട്ട ആ വീഡിയോ പലരും കണ്ടിട്ടില്ല. നമ്മൾ ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ട് കോവിഡിനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഇവിടെ പല അനലിസ്റ്റുകളും അനാലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് സ്ട്രാറ്റജി പ്ലാൻ വരയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഫെഡറൽ ഇൻഫ്ലേഷൻ്റെ ഡേറ്റൻ്റെ പിറകിലാണ്, അപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ Q3 GDP മറ്റേതല്ല, നമ്മൾ അങ്ങോട്ട് നോക്കേ ചെയ്യരുത്. ഇപ്പോൾ അതാണ് എന്തെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് നൽകിയിട്ടുണ്ട്, കോവിഡ് നമ്പർ കൂടുന്നുണ്ട്, അത് ഭയങ്കരമായിട്ട് നമ്പർ ഓഫ് ഡെത്തുകൾ ജപ്പാനിൽ പോലും 450 ഡെത്തുകളൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ മാക്രോ എക്കണോമിക് പിക്ചർ, ഞാൻ എപ്പോഴും പറയലുണ്ട് മാക്രോ എക്കണോമിക് പിക്ചർ വേണം നിങ്ങൾ നോക്കാനല്ലാതെ വെറുതെ വെറും മൈക്രോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഡേറ്റാസ് ബേസ്ഡോ ഒന്നും മാത്രം നോക്കി പോകുകയെ ചെയ്ത്. ഫ്രഷ് കാറ്റലിസ്റ്റ് കോവിഡ് വന്നിട്ടുണ്ട്, ആൾറെഡി എക്സിസ്റ്റിംഗ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ പോലും BF7 എന്ന് പറയുന്ന ന്യൂ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഫ്രഷ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ ടൈമിൽ നമുക്ക് നമ്മുടേതായ എക്കണോമിയാണ് ശരിക്കും അങ്ങനെ കൊടുക്കാൻ പഠിച്ചവരൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇനി ഉയരുമോ എന്നുള്ള സംശയമുണ്ട് വിൽക്കാനുള്ള ആളുകൾ, കാരണം വലിയൊരു നമ്പറിലാണ് ഗോൾഡ് ആൾറെഡി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു നമ്പറിൽ നിൽക്കുമ്പോൾ ഗോൾഡ് ഇനിയും സാധാരണ നിലയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും റേറ്റ് ആകുമ്പോൾ മാന്യമായ തുക കിട്ടുന്ന സംഖ്യയാണ് വേണമെങ്കിൽ വിറ്റോളി എന്ന് പറയലുണ്ട്. കങ്കതി കെട്ട ആൾക്കാർ എത്ര ആയാലും കരയിൽ പറയില്ല എന്താ വെക്കരുത്, ഗോൾഡ് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം ഒക്കെ കടന്നു പോകും കറൻസി ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ, കാരണം അത്രമാത്രം വലിയ തകർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈസ് ഉണ്ടല്ലോ ഗോൾഡ്, ഇത് ഇനി ഇവിടെ നിന്ന് ഇനിയും മുകളിലേക്ക് പോകും എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് കേസുകൾ പറയും അപ്കമിങ് ഡേയ്സുകളിൽ ആഴ്ചകളിൽ തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഇത്. അത് ഓൾ ടൈം ഹൈ ആയ 42,000 തകർത്ത് മുന്നേറും എന്നാണ് ഇന്റർവ്യൂവിന് പറയാനുള്ളത്. അത് 45 വരെ എത്തേക്കാം, പിന്നെ അതിന് ശേഷമുള്ളത് അപ്പം പറഞ്ഞാൽ പോരെ. അപ്പം 42 മിക്കവാറും കട പോയേക്ക് എറിഞ്ഞേക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 99% ഉറപ്പിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗോള വിപണി സ്വർണ്ണവില ഇപ്പോൾ $1,819 ഇതൊരു 1,900 അങ്ങ് ജമ്പ് ചെയ്യും, 1,900 ജമ്പ് ചെയ്യുമ്പോഴോടുകൂടി 41,000 കടന്ന് 42 അടുത്തേക്ക് എത്തും. അപ്പോൾ 1,900 അടുത്ത് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് പോയാൽ മതി 42,000 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ റെക്കോർഡ് വളരെ പുഷ്പം പോലെ അതിനെ വീത്തപ്പെട്ടേക്കാം. കാരണം നമ്പർ ഓഫ് കേസുകൾ ഇനിയുള്ള ദിവസങ്ങളാണ് പറയുക, വെറുതെ വിരകൾ വരച്ച് പോവല്ലേ. കാരണം വിരകൾ വരച്ച് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, മുട്ടിച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ മാക്രോ എക്കണോമിക് പിക്ചർ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം, അല്ലാതെ തെറ്റിപ്പോവും, നിങ്ങളുടെ ഫോർകാസ്റ്റുകൾ തെറ്റിപ്പോവും. കാരണം സ്വർണം കിടക്കുന്നത് 1,819 കിടക്കുന്നുള്ളൂ, അല്ലാതെ 2,000 കിടക്കുന്നത്. 1,819 നമ്പറേ അല്ല കോവിഡിൻ്റെ കേസിൽ, അവിടെ ഫെഡറൽ റേറ്റ് ഹൈക്കിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആ രീതിയിലുള്ള ഇഷ്യൂസുകളാണ് വന്ന് പോവുക ഇനിയുള്ള നമ്മൾ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ BF7 എന്ന് പറയുന്ന വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. നമുക്ക് ചിലപ്പം BF7 വേരിയൻറ്റിനെയും അതിൻ്റെ DNA അതിൻ്റെ RNA അതിൽ രണ്ട് ജെറ്റിക് മെറ്റീരിയലും ഉണ്ടാവില്ല കേട്ടോ ഒരു വൈറസിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അതിൻ്റെ സ്ട്രെയിനും എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അതിൻ്റെ ഹെലിക്സിൻ്റെ ഇതുവരെ ചിലപ്പോൾ നോക്കേണ്ടി വരും, എങ്കിലും നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മാർക്കറ്റ് വെറും എന്താ ഡോളർ ഇൻഡെക്സും മറ്റുള്ളതും നോക്കി പിടിച്ച് കഴിഞ്ഞാൽ പേച്ചു പോകും. ചിലപ്പോൾ നമുക്ക് എന്ത് പോക്കടിയും സവറ്റോവിലും ക്രിമീനയിലും ഇംഗ്ലീഷിലെ എയർപോർട്ടിലും അല്ലെങ്കിൽ എയർബേസിലും ഡൊണസ്കർക്കും ലുഹാൻസ്കും സെപ്പറേഷയിലേക്കും അവിടെയുള്ള ഉപയോഗിക്കുന്ന വെപ്പൺസിലേക്കും ഹൈപ്പർസോണിക്കിലേക്കൊക്കെ പോകേണ്ടി വരും. എങ്കിൽ കൂടി മാത്രമേ മാർക്കറ്റിനെ കിട്ടുള്ളൂ, അല്ലാതെ വെറുതെ ഇരുന്ന് അങ്ങനെ കമ്പ്യൂട്ടറിൽ വരച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, BF7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വാല്യൂ ഇതിൻ്റെ 16 16 പേരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിവുണ്ട്, കാപ്പബിലിറ്റി ഉണ്ട്. ചൈനയെ അത് കുലുക്കും, ചൈനയെ കുലുക്കിയാൽ മതി, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ചൈനക്ക് ഇപ്പോൾ വേൾഡിലുള്ളത്. അപ്പോൾ അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ അതിൻ്റെ ഇത് വരും.
എയർപോർട്ടുകളും മറ്റുള്ളതൊക്കെ ഇഷ്യൂസുകളൊക്കെ വരും. അതിൻ്റെ കൂടെ റഷ്യ യുക്രൈൻ, ഞാൻ പറയുന്നില്ല, അത് ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞതാണ്. നമ്മളിനി ഇവിടെ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 40,000 ഇന്നിപ്പോൾ 240 രൂപേൻ്റെ അടുത്ത് കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് 250 തന്നെ കൂടി, 40,040 കൂടി 40,280 മാറിപ്പോ 250 കൂടി. ഈ 40,280 കൂടി നാളെ കൂടുന്ന നിലയിലൊന്നും അല്ലെങ്കിലും ഇപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്, നാളെ 80 കൂടുന്ന അവസ്ഥയൊക്കെ എത്തിയിട്ടില്ല. പക്ഷേ ഇത് വളരെ പിക്ചർ വളരെ ക്ലിയറാണ്, 1819 ഗോൾഡ് എത്തിയിട്ടുള്ളൂ. അത് എന്തോ ഒറ്റയടിക്ക് 1900 എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് തിരിഞ്ഞു വരുന്നത് എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. അത് ഇനി ഇന്ത്യയിൽ പറയുന്നില്ല, ഇത്ര പറയുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് നമ്പർ കൂടുകയാണ്, റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ ഉണ്ട്, അതിൽ റഷ്യ യുക്രൈൻ യുദ്ധം പിന്നെ അവിടെ നിൽക്കുന്ന സാധനം തന്നെയാണല്ലോ. അത് കോവിഡ് നമ്പർ കൂടാത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മറ്റ് മൊത്തം പറയാൻ നിന്നുകഴിഞ്ഞാൽ, അപ്പോൾ വിൽക്കാനുള്ള ആളുകൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യണം എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. വിറ്റഴിച്ച് കുഴപ്പം എന്ന് പറഞ്ഞാൽ 40,000 മുകളിലുണ്ട് പൈസ, പക്ഷേ വെയിറ്റ് ചെയ്യുക. കാരണം നമ്പർ കൂടുന്ന ഈ ഒരു ഇത് നമ്മൾ കാണണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം, വാങ്ങാനുള്ള ആളുകൾ, വാടകയുള്ള ആളുകൾക്ക് പണിയാണ് മക്കളെ. വാങ്ങാനുള്ള ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ പറയാൻ തോന്നുന്നില്ല 40, അതാണ് പ്രശ്നം. അതുകൊണ്ട് വാങ്ങണ്ടെന്ന് പറയാണ്. പക്ഷേ ഇതൊന്ന് ഉയർന്നിട്ട് എന്തായാലും ഉയർന്നിട്ട് താനം താഴുമ്പോൾ ഈ റേഞ്ചേക്ക് വരും. അപ്പോൾ ഇതിന് രൂപയുടെ തകർച്ചയുണ്ട്. വാങ്ങാനുള്ളവർക്ക് ചൊറ വരികയാണ്. ഈ കോവിഡ് നമ്പർ പെട്ടെന്ന് സംഭവം കൂടിയതാണ്, ആരെ കയ്യിലും കിട്ടാതെ. അപ്പോൾ വാങ്ങാനുള്ളവരോട് വെയിറ്റ് ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. ഒരു എന്ത് ഗോൾഡ് വലിയ റേറ്റ് ഒന്നുമില്ല, 1800 ഉള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങാനുള്ള ആളുകളോട് എന്തെങ്കിലും ഒരു കാറ്റ് ഫാക്ടർ വന്നു. ഇപ്പം എന്തായാലും ഞാൻ അങ്ങോട്ടുള്ള 2-3 ആഴ്ചയിൽ സാധനം കൂടി കാരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളോട് വളരെ വിഷമത്തോടെ വെയിറ്റ് ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇന്ത്യയിൽ ഇങ്ങോട് പറഞ്ഞു 10,850 വേഗം ചാടി വാങ്ങിക്കോളി. പിന്നെ 35 അടിക്ക് ഇത് പോകും എന്നുള്ളത് കണ്ടറിയാണ് ഞാൻ ഈ കോവിഡ് എവിടെ കൊണ്ടുപോയി കണ്ടാണ് ഈ സാധനത്തിന് എത്തിക്കുക എന്നുള്ളത്. വാങ്ങാനുള്ള ആളുകൾ ഞാൻ രൂപയിൽ നമുക്ക് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കേണ്ട, മെച്ചപ്പെടില്ലൊന്നും. ആ ഡോളർ എങ്ങനെ എപ്പോഴെങ്കിലൊക്കെ 1,040, 1,700 എൻ്റെ അടിക്കൊക്കെ ഒന്ന് ജസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഈ രൂപയുടെ പൊസിഷനും കൂടി നോക്കണം. അതുകൊണ്ട് 35 അടിയിൽ കഴിഞ്ഞ് ഗോൾഡ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇന്ത്യ റീലിന് പറയാനുള്ളത്. ഒന്ന്, പിന്നെ സാധ്യത വരാൻ പോകുന്ന കൃത്യമനുസരിച്ചാണ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യാനേ പറയാൻ പറ്റുന്നുള്ളൂ. ഈ അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ ഇന്ത്യ റീലിനെ എന്ന് നിങ്ങൾ മറുപടി കേൾക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വെയിറ്റ് ചെയ്യുക. വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക, വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യൊക്കെ.